ബാസുരാങ്കനെ ഒത്താശ ചെയ്ത കൂടുതൽ നേതാക്കളെ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നുണ്ട് കണ്ടല ബാങ്കിൽ നടന്നത് വലിയ തട്ടിപ്പുകളാണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡി കസ്റ്റഡിയിലുള്ള ബാസുരാങ്കനെയും മകൻ അഖിലജിത്തിനെയും ഇന്ന് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് നേരത്തെ ഈ കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം പുറത്തു വന്നപ്പോൾ പരാതികൾ പുറത്തു വന്നപ്പോൾ വന്ന കണക്കുകൾ എന്നത് ഏതാണ്ട് നൂറ്റിയൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് എന്നതാണ് എന്നാൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂ ഇരുന്നൂറ് കോടിയിലധികം പണം അവിടെ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതാണ് സാധാരണക്കാരായ നിക്ഷേപകർ നടത്തിയ അത് പല തരത്തിലേക്ക് വക മാറ്റിയിരിക്കുന്നു വില കൂട്ടിക്കാണിച്ച് ഈ വസ്തുവിൻ്റെയൊക്കെ വില മൂല്യം കൂട്ടിക്കാണിച്ച് അവിടെ നിന്ന് കൂടുതൽ പണം വായ്പ ഇനത്തിൽ ഈ ബാസുരാഗനും ബന്ധുക്കളും ഒക്കെ സ്വന്തമാക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള തട്ടിപ്പ് കരുവന്നൂരിൽ കണ്ടത് സമാനമായ തട്ടിപ്പ് തന്നെയാണ് കണ്ടലിൽ നടന്നത് രേഷ്മയുണ്ട് രേഷ്മ ഓരോ ദിവസം കഴിയുമോറും സഹകരണ മേഖലയിലെ തട്ടിപ്പിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ കരുവയൂരിൽ ഏത് രീതിയിലാണോ സി നേതാക്കൾ തട്ടിപ്പ് നടത്തിയത് സമാനമായ രീതിയിലാണ് കണ്ടലിലും തട്ടിപ്പ് നടന്നത് വസ്തുവിൻ്റെ മൂല്യം കൂട്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ തുക വായ്പ ഇനത്തിൽ എടുക്കുക വ്യാജ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് വായ്പ എടുക്കുക അങ്ങനെ തട്ടിപ്പ് രണ്ടിടത്തും ഒരേപോലെയാണ് ഒരിടത്ത് സി പി എം ആണെങ്കിൽ ഒരിടത്തെ സി പി ഐ ആണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും ബസുരാങ്ങനെയും മകനെയും ഇന്ന് ചോദ്യം ചെയ്യുകയാണ് സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി ലഭ്യമാക്കാനുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്നലെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇ ഡി പറഞ്ഞത് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട് രാഷ്ട്രീയ ബന്ധമുള്ള തട്ടിപ്പാണ് നടന്നത് എന്നതും ഉന്നതരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയല്ലേ ആ ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഭാസുരാങ്ങന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഭരണകക്ഷിയിലടക്കം വലിയ സ്വാധീനമുള്ള ആൾ തന്നെയാണ് ഭാസുരാംഗൻ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉന്നയിച്ചത് കേസിന്റെ തെളിവുകളടക്കം അല്ലെങ്കിൽ കേസിനെ സ്വാധീനിക്കാനും സാക്ഷികളടക്കം സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു നിലപാടും ഇ ഡി കോടതിയിലടക്കം സ്വീകരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഭാസുരാംഗൻ ബിനാമി അക്കൗണ്ട് വഴി ഏകദേശം അമ്പത്തി കോടി രൂപയാണ് തട്ടിയെടുത്തത് അജിത് കുമാർ ഒപ്പം തന്നെ ശ്രീജിത്ത് എന്നീ ബിനാമി പേരുകളിലാണ് ഇത്തരത്തിൽ കണ്ടല സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അൻപത്തി ഒന്ന് കോടിയോളം രൂപ ഇത്തരത്തിൽ ലോണെടുത്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബിനാമി അക്കൗണ്ട് വഴി ലോൺ എടുത്തത് അത് ആ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു പക്ഷേ ഈ വിവരം സഹകരണ വകുപ്പിനെ അറിയിക്കരുത് ഒരു നിർദ്ദേശം സെക്രട്ടറിക്ക് അടക്കം ഭാസുരാഗൻ നൽകിയിരുന്നു ഇത്തരത്തിൽ വിവരം മറച്ചു വച്ചുള്ള ഒരു നടപടിയും കൂടെ ഭാസുരാഗന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ായിരുന്നു മറ്റൊന്ന് ഒരേ വസ്തു പല തവണ പല ലോണുകൾക്കായിട്ട് ഈട് നൽകിയ ഈട് നൽകിക്കൊണ്ടാണ് ഭാസുരാംഗൻ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ഭാസുരാഗന്റെ മകനായിട്ടുള്ള അഖിൽജിത്തും സമാനമായിട്ടുള്ള രീതിയിലാണ് തട്ടിപ്പ് നടത്തിയത് അതായത് ഒരേ വസ്തു തന്നെ പല തവണ ഒരു പ്രമാണം തന്നെ പല തവണ പല ലോണുകൾക്കും ഈടായി നൽകി ഇത്തരത്തിലുള്ള തട്ടിപ്പാണ് ഭാസുരാങ്ങൻ നടത്തിയത് ഒപ്പം തന്നെ ഭാസുരാങ്ങൻ കുടുംബാംഗങ്ങളുടെ പേരിലും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടു കോടി മുപ്പത്തിനാല് ലക്ഷം യുടെ തട്ടിപ്പാണ് ലോൺ തട്ടിപ്പാണ് കുടുംബാംഗങ്ങളുടെ പേരിൽ ഭാസുരാംഗൻ നടത്തിയിട്ടുള്ളത് ഇതും ഈ ഒരേ വസ്തു തന്നെയാണ് പലതവണ ഈടായിട്ട് നൽകിയതും ഒപ്പം തന്നെ ഭാസുരാങ്ങന്റെ മകനായിട്ടുള്ള അഖിൽജിത്തും സമാനമായിട്ടുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തി ഏകദേശം എഴുപത്തിനാല് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇത്തരത്തിൽ ലോൺ നേടിക്കൊണ്ട് ഭാസുരാംഗന്റെ മകൻ അഖിൽജിത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അഖിൽജിത്തിന്റെ വാർഷിക വരുമാനം പത്ത് ലക്ഷം മാത്രമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പല കമ്പനികളിലും ബിആാർ എം ട്രേഡിംഗ് സെന്റർ അടക്കമുള്ള ബിആാറാം സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള പല കമ്പനികളിലും ലക്ഷങ്ങളുടെ നിക്ഷേപമാണ് ഉള്ളത് ഒപ്പം തന്നെ ഈ പത്ത് ലക്ഷം മാത്രമാണ് അഖിലിജിത്തിന്റെ വാർഷിക വരുമാനം അങ്ങനെ ഇരിക്കെയാണ് ലക്ഷങ്ങൾ പല കമ്പനികളിലും നിക്ഷേപം നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല അഖിൽജിത്തും ലോൺ ലോൺ എടുത്തിട്ടുള്ളത് അത് തിരിച്ചടച്ചിട്ടുമില്ല എഴുപത്തിനാല് ലക്ഷം രൂപയാണ് കണ്ടലിൽ നിന്നും ഇത്തരത്തിൽ ഒരേ വസ്തു തന്നെ പലതവണ ഈടായി നൽകിക്കൊണ്ട് തട്ടിപ്പ് ിലൂടെ ലോൺ ഇനത്തിൽ തുക നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും ഭാസുരാങ്ങിനെ കേന്ദ്രീകരിച്ചും മകൻ അഖിലിജിത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുമുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസത്തെ കസ്റ്റഡി നിലവിൽ അഖിൽജിത്തിനെയും ഒപ്പം തന്നെ ഭാസുരാങ്ങനെയും കിട്ടിയിട്ടുണ്ട് അവരെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങളും കൂടുതൽ തെളിവുകളും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് പ്രത്യേകിച്ച് ബിനാമി അക്കൗണ്ടുകൾ വഴി അതായത് ഈ രണ്ട് ബിനാമി അക്കൗണ്ടുകൾ വഴിയാണ് കോടി രൂപ അതുകൊണ്ട് തന്നെ ഈ ബിനാമി അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കും ഇ ഡി കടക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ബാങ്കിലെ മുൻ ജീവനക്കാരെയും നിലവിലെ ജീവനക്കാരെയും ഒപ്പം തന്നെ ഈ ഭാസുരാങ്ങന്റെ ശുപാർശയിൽ ലോൺ നേടിയെടുത്തവരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും അതുകൊണ്ട് തന്നെ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ഉന്നതരിലേക്കൊക്കെ അന്വേഷണം നീളം ആരൊക്കെയാണ് ഉന്നതർ എന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു